നമസ്കാരം. യു ഡി എഫിനെ മുസ്ലിം ലീഗാണോ നിയന്ത്രിക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ രൂക്ഷ വിമർശനവുമായി എം എസ് എഫ് ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തെഹ്ലിയ രംഗത്തെത്തിയിരിക്കുകയാണ്. യു ഡി എഫിനെ ലീഗ് നിയന്ത്രിച്ചാൽ എന്താണ് പ്രശ്നമെന്നും ശബരിമലയിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ പിണറായി വിജയൻ വർഗീയ കാർഡുമായി ഇറങ്ങിയിരിക്കുകയാണെന്നുമാണ് ഫാത്തിമ പറയുന്നത്. ആർ എസ് എസിന്റെ തന്ത്രമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നും സംഘടനയ്ക്ക് യോഗിയേക്കാൾ സ്വീകാര്യമായി അദ്ദേഹം മാറിയിരിക്കുകയാണെന്നും ഫാത്തിമ തൻ്റെ എഫ് ബി കുറിപ്പിലൂടെ പറയുന്നു. കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: യു ഡി എഫിനെ ലീഗ് നിയന്ത്രിച്ചാൽ തനിക്ക് എന്താണ് പ്രശ്നം, മിസ്റ്റർ പിണറായി വിജയൻ എന്നാണ് ചോദ്യം. ശബരിമലയിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ പിണറായി വിജയൻ വർഗീയ കാർഡുമായി ഇറങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് യു ഡി എഫിനെ നിയന്ത്രിക്കുന്നേ എന്ന് പറഞ്ഞ് ഭീതി പരത്തി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് സംഘി വിജയൻ ശ്രമിക്കുന്നത്. യു ഡി എഫിനെ ആര് നിയന്ത്രിക്കുന്നു എന്നല്ല, കേരള പോലീസിനെ ആര് നിയന്ത്രിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് പിണറായി വിജയൻ വ്യാകുലപ്പെടേണ്ടത്. സ്വന്തം ഓഫീസിനെ ഒരു ദിവസമെങ്കിലും പിണറായി വിജയൻ നിയന്ത്രിച്ചു കാണിക്കൂ, എന്നിട്ട് മതി ലീഗിൻ്റെ മെക്കിട്ട് കയറുന്നത്. ഗുജറാത്തിൽ കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രി ആകുമെന്ന് പറഞ്ഞ് ധ്രുവീകരണമുണ്ടാക്കിയ അതേ ആർ എസ് എസ് തന്ത്രമാണ് പിണറായി വിജയൻ പയറ്റുന്നത്. പോലീസ് ഭരണത്തിലൂടെയും സവർണ സംവരണത്തിലൂടെയും ആർ എസ് എസിന് യോഗിയേക്കാൾ സ്വീകാര്യനായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ. അതേസമയം പിണറായി വിജയൻ്റെ പ്രതികരണം നിലവാരം കുറഞ്ഞത് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിരിക്കുന്നത്. മറ്റ് പാർട്ടികളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ലീഗ് ഇടപെടാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൊട്ടു പിന്നാലെയാണ് മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കടുത്ത വിമർശനവുമായി രംഗത്ത് വരുന്നതും. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഒരു കക്ഷിയുടെ നേതൃത്വത്തിൽ ആര് വേണം എന്ന് മറ്റൊരു കക്ഷി നിർദ്ദേശം വയ്ക്കുന്നത് രാഷ്ട്രീയത്തിൽ വിചിത്രമായ അനുഭവമാണ്. യു ഡി എഫിൽ അത്തരം ജനാധിപത്യ വിരുദ്ധവും അസാധാരണവുമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ യു ഡി എഫിൻ്റെ നേതൃത്വം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയാണോ എന്ന സംശയമാണ് ഉയരുന്നത്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയുവാനും കോൺഗ്രസിനെ ആര് നയിക്കണം എന്ന് തീരുമാനിക്കാനുമുള്ള കേന്ദ്രമായി ലീഗ് മാറിയോ? ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരം സൂചനകൾ പുറത്തു വന്നിരുന്നു. അതിന് ഇപ്പോൾ ആക്കം കൂടിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ എതിർപ്പുകൾ മറികടന്നുകൊണ്ട് പോലും കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ട് മതവർഗീയ കക്ഷികളുമായുള്ള സഖ്യത്തെ അംഗീകരിക്കാൻ ലീഗിന് കഴിഞ്ഞു എന്നാണ് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പാരമ്പര്യ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള വർഗീയ സങ്കുചിത ശക്തികളുമായി ഉണ്ടാക്കിയ ബന്ധത്തിൻ്റെ പേരിൽ ദുർഗന്ധപൂരിതമായ ചർച്ചകളാണ് ആ മുന്നണിയിൽ നിന്ന് പുറത്തു വരുന്നത്. സ്വന്തം നേതാവിനെ തിരഞ്ഞെടുക്കാനോ രാഷ്ട്രീയം തീരുമാനിക്കാനോ കെൽപ്പില്ലാത്ത തരത്തിൽ കോൺഗ്രസ് ദുർബലപ്പെട്ടു എന്ന് തെളിയിക്കുന്ന അവസ്ഥയാണിത്. 4 വോട്ടിന് വേണ്ടി എന്തും ചെയ്യാനുള്ള കോൺഗ്രസിൻ്റെ ലജ്ജയില്ലായ്മയാണ് പരിതാപകരമായ ഈ സ്ഥിതിക്ക് കാരണം. യു ഡി എഫ് എന്ന സംവിധാനം തന്നെ അപ്രസക്തമായിരിക്കുന്നു. മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും കൈവിട്ട് യു ഡി എഫിൽ നിന്ന് ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നാണ് ആ മുന്നണിയെ ഘടകകക്ഷി നേതാക്കളുടെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാനാവുക.